ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിജു രേവ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോർഫക്കാനിലുള്ള ഷീസ് പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഷാർജയിൽ നിന്നായിരുന്നു. അപ്പോൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു മണിക്കൂറാണ് ട്രാവല് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മലിഹ റോഡ് വഴി വന്ന് നേരെ കോർഫക്കാൻ റോഡിലോട്ടാണ് വന്ന് കയറിയത്. കോർഫക്കാൻ യാത്ര എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷനിലും കൂടുതൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ആ വരുന്ന വഴികളാണ്. ആ വരുന്ന വഴികളൊന്ന് ആസ്വദിച്ച് തന്നെ വരണം. അത്രയും മനോഹരമാണ് ആ വഴികളും ചുറ്റുമുള്ള പ്രദേശങ്ങളും. നമ്മൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു 5 മണി കഴിയുമ്പോഴേക്കും നമ്മൾ ഷീസ് പാർക്കിൽ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നത്. ഷീസ് പാർക്ക് ഏകദേശം ഒരു 2 വീക്സ് മുന്നാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ UAE ന്യൂ അട്രാക്ഷൻ തന്നെയാണ് ഷീസ് പാർക്ക്. നമുക്ക് ഈ കോർഫക്കാനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ടണലുകളും കാര്യങ്ങളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്തിച്ചേരാൻ. വലിയ വലിയ ടണലുകളാണ്. എത്രയോ പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ റോഡുകളും ടണലുകളൊക്കെ. നമുക്ക് ഷീസ് പാർക്കിൻ്റെ ബോർഡ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് ഷീസ് പാർക്കിലേക്ക് പോകുന്നത്. വെൽക്കം ടു കോർഫക്കാൻ എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷീസ് പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനും മാമിയും ഉള്ളിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. രേവ വീഡിയോ എടുത്ത് നിൽക്കുകയാണ്. ആമി ഫുൾ എക്സൈറ്റഡ് ആണ് ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ. നമ്മളിപ്പോൾ ഷീസ് പാർക്കിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ എൻട്രൻസിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ഗാർഡ് റൂമും ഒരു ഇൻഫർമേഷൻ സെൻ്ററൊക്കെയാണ്. പിന്നെ ഷീസ് പാർക്കിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ പ്ലേയിങ് നോട്ട് അലൗഡ്, പിന്നെ ഡോഗ്സ് നോട്ട് അലൗഡ്, അങ്ങനെയൊക്കെ. ഇതൊരു കഫ്തീരിയാണ് കേട്ടോ അവിടെയുള്ള. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ചായ കുടിക്കാനും സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ അട്രാക്ഷനൊക്കെ തോന്നിയത് ഒരു മലകളുടെ മുകളിൽ നിന്ന് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു കുഞ്ഞ് അരുവി വരുന്നത് പോലെ തോന്നി. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞൊരു തടാകം പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മാമിയും അങ്ങോട്ട് ജസ്റ്റ് പോകാനുള്ള ഇതിലാണ്. വൈഫ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ പാർക്കിന് അകത്തോട്ട് കിടക്കാനുള്ള എൻട്രി ഫീസ് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അരുവിയുടെ നല്ല ശബ്ദങ്ങൾ കേൾക്കാം. അത് നമുക്ക് നാച്ചുറൽ ഒരു സൗണ്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകാം. അവിടെ ഒരു ഹിൽ ടോപ്പിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം അവിടെ എത്തിച്ചേരാൻ. ആ പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പാറകൾക്കിടയിലൂടെ വെള്ളമൊക്കെ വരുന്നതും പിന്നെ നല്ല മനോഹരമായ ഒരു ഗാർഡൻ, അതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം അകത്ത് കടന്നപ്പോൾ തന്നെ ഏകദേശം 6 മണി 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചം ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇതിൽ നല്ലൊരു അട്രാക്ഷനായി തോന്നിയിരുന്നു ഇവിടുത്തെ വ്യൂ. അങ്ങ് ദൂരെയുള്ള പാർക്കിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ബാർബിക്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഹിൽ ടോപ്പിൻ്റെ മുകളിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ, അതായത് പാർക്കിലൊക്കെ പോയിട്ട് ആമയ്ക്ക് ഊഞ്ഞാലാടണം, അതുപോലെ തന്നെ കുതിരയമ്മ കയറണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്തായാലും. അപ്പോൾ നമുക്ക് ആദ്യം ഹിൽ ടോപ്പിലേക്ക്, അതായത് മൗണ്ടൈൻ്റെ മുകളിലേക്ക് പോയിട്ട് വരാം. ഷീസ് പാർക്ക് UAE പുതിയൊരു അട്രാക്ഷനായ കാരണം അത്യാവശ്യം ഒരുപാട് പേര് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. അങ്ങനെ നമ്മൾ മലമുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പ് മേലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആമി നല്ല ഇൻട്രസ്റ്റിൽ ഓടിച്ചാടി കയറുന്നുണ്ട്. സ്റ്റെപ്പുകൾ കയറുന്നിടയ്ക്ക് പല വ്യൂ പോയിൻറ്റുകളൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നോക്കുമ്പോൾ പാർക്ക് നന്നായി കാണാൻ പറ്റും. നമ്മൾ അധികം മുകളിലോട്ട് പോയിരുന്നില്ല. ആമിക്ക് പ്ലേയിങ് ഏരിയയിലേക്ക് പോകണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ അപ്പോൾ താഴോട്ടും എല്ലാം ഇറങ്ങുകയാണ്. എന്തായാലും ഈ പാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഫാമിലിക്കും കുട്ടികൾക്കും അത്രയധികം സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്ലേയിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്.
ഇനി അമ്മിക്ക് ഏതെങ്കിലും കുഞ്ഞി റൈഡോ ഏതെങ്കിലും ടോയോ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കണം. ചെക്ക് ചെയ്തപ്പോൾ എല്ലാതും ബിസിയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും റൈഡ് കിട്ടുന്ന വരെ നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. അപ്പോഴാണ് ഒരു ചെറിയ ടണലുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അമ്മിക്ക് ആ ടണലിൽ കൂടെ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും വേറൊരു കുട്ടി വന്ന കാരണം ആമിക്ക് പേടിച്ചിട്ട് ആമി തിരിച്ച് ബാക്കോട്ട് തന്നെയാണ് പോയത്. അങ്ങനെ അവസാനം നമ്മുടെ ആമിക്കുള്ള ഒരു കുഞ്ഞി റൈഡും കിട്ടിയിരിക്കുകയാണ്. ആമി ഹാപ്പിയാണ്. ആമിക്ക് ഒരു കുഞ്ഞു ചേച്ചീനും കൂടി കൂടെ കിട്ടിയിരുന്നു കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കൂടുതലൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളിനി പുറത്തോട്ട് പോവാം, അതായത് പാർക്കിൽ നിന്ന് എക്സിറ്റ് ആവാമെന്നുള്ള വിചാരിച്ച് പുറത്തോട്ട് നടക്കുകയാണ്. ഇവിടെ ബാർബിക്യൂ ഏരിയയിലെ ആളുകൾ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള കുഞ്ഞു തടാകത്തിൻ്റെയും ആ കുഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെയും അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആമിയും രവിയും കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പുറത്തോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.